ഫ്രണ്ട്സ് എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ SSLC ബുക്കിൽ നമുക്ക് സംഭവിക്കാനിടയുള്ള തെറ്റുകൾ നമുക്ക് എങ്ങനെ തിരുത്തുവാൻ കഴിയും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന പ്രിയ സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ആദ്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായി സ്ക്രിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും പലപ്പോഴും ഒരു പ്രധാന രേഖയായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്. എന്നിരുന്നാൽ കൂടി പലപ്പോഴും പലതരത്തിലുള്ള തെറ്റുകൾ SSLC സർട്ടിഫിക്കറ്റിൽ വരുത്താറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുവാൻ വളരെയധികം പ്രയാസമാണ് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആരും അത് തിരുത്തുവാൻ ശ്രമിക്കാറുമില്ല. എന്നാൽ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾ ഓൺലൈനായി തന്നെ തിരുത്താവുന്നതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് ഒന്നെന്ന് പറയുന്നത് ആദ്യമായി ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നതാണ്. താഴെ പറയുന്ന www.keralapareekshabhavan.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സ്റ്റെപ്പ് ടു, ഇപ്പോൾ നിങ്ങൾ SSLC എക്സാമിനേഷൻ ഓഫ് കേരള എന്ന ഒരു പേജിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് SSLC പേജിൽ തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ താഴെ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണുന്ന ഭാഗത്ത് ആധാർ കറക്ഷൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫോമിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ എന്നിവ മാറ്റാൻ പറ്റാത്ത രീതിയിലൊരു ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതാണ്. താഴെയായി കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും കാണാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കറക്ഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ടിക് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് എന്നിങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ എന്നിവയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനു താഴെയായി നെയിം ഓഫ് ആപ്ലിക്കൻ്റ്, രജിസ്ട്രേഷൻ നമ്പർ എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സ്റ്റെപ്പ് 4, ഇതിനു താഴെയായി ഒരു ഡിക്ലറേഷൻ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ 18 വയസ്സ് പൂർത്തിയായ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേരും ഒപ്പും ചേർക്കുക. നിങ്ങളുടെ പ്രായം 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ്റെ പേരും ഒപ്പുമാണ് നൽകേണ്ടത്. സ്റ്റെപ്പ് 5, താഴെയായി സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്ത ഭാഗത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, അവിടെയുള്ള ഹെഡ്മിസ്ട്രസിൻ്റെ സൈൻ, ഓഫീസ് സീൻ എന്നിവ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. സ്റ്റെപ്പ് 6, താഴെ ഇൻസ്ട്രക്ഷൻസ് എന്ന ഒരു ലിസ്റ്റ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് തിരുത്തുവാൻ ആവശ്യമായ തുടർ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്: നമ്പർ 1, SSLC ബുക്ക്; നമ്പർ 2, ഫോട്ടോ കോപ്പി ഓഫ് അഡ്മിഷൻ അറ്റസ്റ്റഡ് ബൈ HM; നമ്പർ 3, തിരുത്തൽ ഫീസ് അടച്ച ചെലാൻ എന്നിവ കൂടാതെ നിങ്ങൾ തിരുത്താൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന് ആവശ്യമായ രേഖകൾ എന്നിവയാണ്. എല്ലാ രേഖകളും കൃത്യമായി സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ്. എല്ലാം വെരിഫൈ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മേൽ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞ അപേക്ഷകൾ പരിഗണിക്കുകയും സർട്ടിഫിക്കറ്റ് തിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയതും വിജ്ഞാനപരമായ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ്.